കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയതിൻ്റെ തുടർച്ചയാണ്. സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോയ്ക്ക് ശേഷം സീതാറാം യെച്ചൂരി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പും മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താസമ്മേളനവും കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ ചിന്തയിലേക്ക് നാം കടന്നു പോകേണ്ടി വരുന്നു. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് രാജ്യത്ത് ഇപ്പോൾ ഏറെ പ്രാധാന്യം കൈവരുന്നിരിക്കുന്ന ഘട്ടത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസം ജനതയെ വിഭജിക്കുന്ന ഒന്നാകരുത് എന്നുള്ള നിലപാടുമായി സി പി എം പോളിറ്റ് ബ്യൂറോ രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അത് ജനങ്ങളെ രണ്ടായി വേർതിരിക്കുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുന്ന ഒരു സംവിധാനമായി മാറരുത് എന്ന നിലപാടാണ് സി പി എമ്മിനുള്ളത്. സി പി എമ്മിൻ്റെ പുതിയ നിലപാടല്ല അത്, മുമ്പ് മുതൽ തന്നെ സി പി എം സ്വീകരിച്ചിരുന്ന നിലപാടാണ്. കമ്പ്യൂട്ടറിനെ ബഗൻ എന്ന് വിളിച്ച് പുസ്തകം പോലും ഇറക്കിയ പാർട്ടിയാണ്. കമ്പ്യൂട്ടർ വൽക്കരണത്തെയും ട്രാക്ടർ വരുന്നതിനെയും ഒക്കെ അതിശക്തമായി എതിർത്തതാണ്. അവർ എതിർത്തതിന് കാരണവുമുണ്ട്. അത് മനുഷ്യരുടെ വിഭവശേഷിയെ ഇല്ലാതാക്കുന്ന ഒന്നായി മാറും എന്നുള്ളത് കൊണ്ടാണ് സി പി എം അതിനെ ആ കാലഘട്ടം മുതൽ തന്നെ എതിർത്തിരുന്നത്. പിന്നീട് സാഹചര്യത്തിനനുസരിച്ച് അതൊക്കെ സ്വീകരിക്കേണ്ടി വന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളായി മാറുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോൾ നടക്കുന്നത് വെറുമൊരു ട്രയലാണ്. രണ്ടാഴ്ചക്കാലം പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എല്ലാവർക്കും എല്ലാ സൗകര്യവും ഒരുക്കും എന്നുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വാചകങ്ങൾ പറയേണ്ടിയിരുന്നതും സീതാറാം യെച്ചൂരി ഈ പ്രസ്താവന പുറത്തിറക്കേണ്ടിയിരുന്നതും ഒക്കെ ജൂൺ 1-ാം തീയതിക്ക് മുമ്പായിരുന്നു എന്നാണ് കേരളം ഇപ്പോൾ ചിന്തിച്ചു പോകുന്നത്. കാരണം ഒരു പെൺകുട്ടിയുടെ ജീവനാണ് നമുക്ക് അതിനുവേണ്ടി ബലി കഴിക്കേണ്ടി വന്നത്. അതുപോലെ നിരാശയിലായ ഒരുപാട് വിദ്യാർത്ഥികളുടെ കണ്ണീർ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ കാണുകയുണ്ടായി. സീതാറാം യെച്ചൂരിക്കുണ്ടായിരുന്ന ഈ നിലപാട്, അല്ലെങ്കിൽ സി പി എം പോളിറ്റ് ബ്യൂറോയുടെ പൊതുവികാരമായി ഉണ്ടായിരുന്ന ഈ നിലപാട്, കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ, പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ അദ്ദേഹത്തെ നേരത്തെ തന്നെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഈ ആശങ്ക കേരളത്തിൽ ഉണ്ടാകില്ലായിരുന്നു. ഇതിപ്പോൾ കേരളത്തിലെ ഒരു വലിയ വിഭാഗം കുട്ടികളെയും രക്ഷിതാക്കളെയും ആശങ്കയോടെ മുൾമുനയിൽ നിർത്തി ഒരു കുടുംബത്തെയെങ്കിൽ ഒരു കുടുംബത്തെ തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിട്ട് ആ വേദന മറ്റു കുട്ടികളിലേക്കും പടർന്നിറങ്ങുന്ന സാഹചര്യം സൃഷ്ടിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലാകെ ഒരു കരിനിഴൽ വീഴ്ത്തിയ ആ സംഭവം ഉണ്ടായതിന് ശേഷം ഇപ്പോൾ നടക്കുന്നതൊക്കെ ട്രയലാണ് എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? അതുകൊണ്ടാണ് പറഞ്ഞത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞങ്ങൾ 1-ാം തീയതി മുതൽ വിക്ടേഴ്സ് ചാനലിൽ കൂടി നടത്താൻ പോകുന്ന പഠന പരിപാടി ഒരു താൽക്കാലിക സംഭവം മാത്രമാണ്. അത് 2 ആഴ്ചക്കാലത്തേക്ക് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തുന്ന കാര്യമാണ്. ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോഴുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ 2-ാമതും അവതരിപ്പിക്കും. അതുകൊണ്ട് കുട്ടികൾക്ക് ക്ലാസ്സുകൾ നഷ്ടപ്പെടില്ല എന്ന് ആദ്യമേ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നവരാണ് എന്ന് തിരിച്ചറിവുണ്ടായിരുന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനോ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനോ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാതെ പോയത് എന്തുകൊണ്ട്? ഞങ്ങൾ കേമന്മാരാണ് എന്ന് കാണിക്കാൻ വേണ്ടി 1-ാം തീയതി തന്നെ കേരളത്തിൽ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്നു, ഇതാ ഞങ്ങൾ മറ്റൊരു നേട്ടം കൂടി കൊയ്തിരിക്കുന്നു എന്ന് അവകാശം സ്ഥാപിക്കാനുള്ള ഒരു ധൃതി സി പി എമ്മിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, സർക്കാരിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. തെറ്റ് സംഭവിച്ചു, തിരുത്തി, അത് മറ്റൊരു മഹത്തായ കാര്യം. പക്ഷെ ആ തെറ്റ് സംഭവിക്കാതിരിക്കാമായിരുന്നു. പ്രത്യേകിച്ച് സി പി എമ്മിന് ഇത്തരമൊരു നിലപാടാണ് ഉള്ളത് എന്നിരിക്കെ ഒരു സാങ്കേതിക വിദ്യയും ജനത്തെ വിഭജിക്കുന്നത് ആകരുത് എന്ന് സ്പഷ്ടമായി തന്നെ സി പി എം കാലാകാലങ്ങളായി നിലപാട് സ്വീകരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ സി പി എം പോളിറ്റ് ബ്യൂറോ ആ ഒരു നിലപാട് ആവർത്തിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ളൊരു വടിയായിട്ട് കൂടിയാണ്. കേന്ദ്ര സർക്കാർ ഓൺലൈൻ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് എല്ലാവർക്കും അനുഭവവേദ്യമാകണം എന്ന വിമർശനമാണ് ഇപ്പോൾ സി പി എം ഉന്നയിച്ചിരിക്കുന്നത്. ആ വിമർശനം ശരിക്കും പക്ഷേ കേന്ദ്ര സർക്കാരിനേക്കാൾ വന്നുകൊള്ളുന്നത് കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിലേക്കാണ്. കാരണം ആ ഇടതുമുന്നണി സർക്കാർ അതേ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ കുട്ടികൾ വിഭജിക്കപ്പെടുന്നു എന്ന് ബോധ്യപ്പെടുന്നു, അതിന് രക്തസാക്ഷി ഉണ്ടാകുന്നു. അപ്പോൾ തങ്ങളുടെ നിലപാടുകൾ പോലും നേരാം വണ്ണം
പ്രാവർത്തികമാക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ട് ഈ സർക്കാരിന് എന്ന് പറഞ്ഞാൽ അത് സർക്കാരിനെതിരെയുള്ള വിമർശനമായിട്ട് കാണേണ്ടതില്ല. അത് സംഭവിച്ചിരിക്കുന്നു, വെറുതെ പറയുന്നതല്ല എന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ തന്നെ വ്യക്തമാക്കി തരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അത് സമ്മതിക്കുന്നു. തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പോൾ നടക്കുന്നത് പരീക്ഷണമാണ് എന്ന് പറയുമ്പോൾ ആ പരീക്ഷണത്തിൻ്റെ ബലിയാടായി എത്രയോ കുട്ടികളുണ്ടായിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നേരത്തെ കമ്പ്യൂട്ടർ വൽക്കരണത്തെ എതിർത്തതിനു ശേഷം കമ്പ്യൂട്ടറിനെ സ്വീകരിച്ചവർ, ട്രാക്ടറിനെ എതിർത്തതിനു ശേഷം ട്രാക്ടറുകൾ നമുക്ക് അനിവാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞവർ, എല്ലാ കാര്യത്തിലും വൈകി ഉദിക്കുന്ന ബുദ്ധി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പണ്ട് തൊട്ടേ ഉണ്ട് എന്ന് സി പി എമ്മിൻ്റെ വിമർശകർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമാണ്. വൈകി ഉദിക്കുന്ന ബുദ്ധിയാണ് എന്നുള്ളത്. ആ വൈകി ഉദിക്കുന്ന ബുദ്ധി തന്നെയാണ് ഈ പൊതുവിദ്യാഭ്യാസം ഓൺലൈൻ സമ്പ്രദായത്തിലേക്ക് മാറുന്ന കാര്യത്തിലും നമ്മുടെ സർക്കാരിനുണ്ടായത് എന്ന് പറയാതിരിക്കാനാകുന്നില്ല തന്നെ.